പവർ കോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ വോൾട്ടേജ് എങ്ങനെ അളക്കാം എന്നുള്ളതാണ്. അതേപോലെ വോൾട്ടേജ് ന്യൂട്രും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് വേരിയേഷൻ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ ഫേസും എർത്തും തമ്മിലുള്ളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഒരു നോട്ട് പാഡ് വേണം, അതേപോലെ മൾട്ടിമീറ്റർ, ഒരു സോക്കറ്റ് ബോക്സാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഞാനിവിടെ എഴുതിയത് നോട്ട് പാഡിൽ എഴുതിയിരിക്കുന്ന പി എന്ന് നിർദ്ദേശിക്കുന്ന ഫേസും ന്യൂട്രൻ്റെയും വോൾട്ടാണ്. ന്യൂട്രും എർത്തും തമ്മിലുള്ള വോൾട്ടാണ് ഞാൻ ഒന്ന് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. മൂന്നാമത് എഴുതിയിരിക്കുന്നത് ഫേസും എർത്തും തമ്മിലുള്ള വോൾട്ടേജാണ്. അത് മൂന്നുമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടത് മൾട്ടിമീറ്ററാണ്. ഇതാണ് മൾട്ടിമീറ്റർ, എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് മൾട്ടിമീറ്റർ. ഇത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ്. ഇത് ബോക്സ്, ഇത് കറണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോക്സാണ്. ഇപ്പോൾ ഇതിനിപ്പോൾ ലൈനാണ്, ഇതാണ് ലൈറ്റ് കത്തുന്നുണ്ടല്ലേ, ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നു, അത് ലൈനാണ്. അത് ന്യൂട്രൽ, ന്യൂട്രൽ ലൈറ്റ് കത്തത്തില്ല, എന്നിട്ട് മുകളിൽ കാണുന്ന എർത്ത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് മെഷർമെൻറ്റ് ചെയ്യുന്നതെന്നാണ്. അതിപ്പം നമ്മൾ മൾട്ടിമീറ്റർ എടുക്കുക, മൾട്ടിമീറ്ററിൽ വോൾട്ട് സെലക്ട് ചെയ്യുക. അതിൽ എ സി ഉണ്ടാവും, ഡി സി ഉണ്ടാവും. നമ്മൾ എ സിയിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ പ്ലഗിലിടുക. പ്ലഗിൽ ലൈനിൽ നമ്മൾ റെഡ് കളറും ന്യൂട്രും, ആദ്യമേ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ഫേസും ന്യൂട്രും തമ്മിലുള്ള വോൾട്ടേജാണ്. അപ്പോൾ ഇപ്പോൾ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ 205 വോൾട്ടാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് പറ്റേ കുറവാണ്, സാധാരണ 220 ഒക്കെയാണ് കാണേണ്ടത്. അപ്പോൾ വോൾട്ടേജ് കുറവുള്ള സമയമാണ്. അപ്പോൾ ന്യൂട്രും ലൈനും തമ്മിലുള്ള വോൾട്ടേജ് നമുക്ക് മുകളിൽ എഴുതാം. അപ്പോൾ പി എൻ ഫേസും ന്യൂട്രും തമ്മിൽ 205 വോൾട്ട് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഇനി ന്യൂട്രും എർത്തും. ന്യൂട്രും മനസ്സിലായില്ലേ, ന്യൂട്രൻ എന്നെന്ന് എഴുതിയാണ് ന്യൂട്രൽ. അപ്പം ന്യൂട്രൻ്റെ ലൈൻ നമ്മൾ ബ്ലാക്ക്, പിന്നെ നമ്മൾ എന്നിൽ കൊടുക്കുക. എന്നിൽ കൊടുത്ത ശേഷം മുകളിൽ എർത്തിൽ കൊടുത്തു നോക്കുക. അപ്പോൾ എത്ര വോൾട്ടാണ് വരുന്നത് കാണിക്കുക. അപ്പോൾ ഒരു വോൾട്ടേ ഉള്ളൂ, വൺ വോൾട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ വൺ വോൾട്ട് എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി വെക്കാം. നോട്ട് പാഡ് നമ്മൾ 1 volt എന്ന് 1.3 ഉണ്ട്, അതേപോലെ എഴുതിക്കൊള്ളുക, 1.3 volt. ഇനിയുള്ള ഫേസും എർത്തും തമ്മിലുള്ളതാണ്. ഫേസും എർത്തും തമ്മിൽ എത്ര വരുന്നുണ്ടെന്ന് നമ്മൾ നോക്കി എഴുതി വെക്കണം. ഫേസും ന്യൂട്രലും തമ്മിൽ 17 volt കാണിച്ചിരിക്കുന്നത്. അപ്പം 205 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 220 കിട്ടുന്ന വോൾട്ടേജ് കുറവായിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ന്യൂട്രും എർത്തും തമ്മിലുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ന്യൂട്രലിൻ്റെ 0 to 5 volt വരെ നോർമൽ ലെവലാണ്. അതിൻ്റെ മുകളിലേക്ക് പോരുന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൽ ചെറിയ ഫാൾട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും. മറ്റേ ഫേസും എർത്തും തമ്മിൽ 17, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ന്യൂട്രും എർത്തും തമ്മിലുള്ള വോൾട്ടേജ് എപ്പോഴും 0 to 5 volt ഇടയ്ക്ക് നിൽക്കണം. അതിൻ്റെ മുകളിലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ എർത്തിങ് ഫാൾട്ടാണ്. അപ്പോൾ വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ എന്താ സാധാരണ വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ എർത്ത് ബിറ്റിൻ്റെ അവിടെയൊക്കെ നനവില്ലാണ്ട് വരികയും നനവ് വന്നാൽ മാത്രമേ കറക്റ്റ് എർത്തിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് നിന്ന് ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. കരി ഉള്ളതായിരിക്കും. അപ്പോൾ ശരി നനവ് ചെന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള എർത്തിങ് കിട്ടത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.